എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു 4 മിനിറ്റ് സ്നാക്സുമായിട്ടാണ്. ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തലേദിവസത്തെ ഇഡ്ഡലി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് പൊടിയാതെ കിട്ടും. അപ്പം ഇതിന് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഈ 3 സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് മസാലകളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ പുരട്ടി വെക്കാം. ഒരു 2 മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഉണ്ടാക്കുന്നത് കാണിക്കാം. മസാല ഞാൻ വെള്ളം വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം നന്നായിട്ട്. ഉപ്പ് ഇഡ്ഡലിക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇടുമല്ലോ. അപ്പം മസാലയ്ക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഉപ്പിടണ്ട. അപ്പം മസാലയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല ഉപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ടോ, ഞാൻ അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്തു. ഞാൻ ഇതിന് മുമ്പ് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഫ്രൈ ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഇഡ്ഡലിയുടെ പീസുകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്രൗണിഷ് നിറമാകുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ച് മറിച്ചു വിട്ട് ഒരു ക്രിസ്പി പരുവാകുമ്പോഴത്തേക്കും, ഇത് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ആ പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഇഡ്ഡലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ക്രിസ്പി ആകുന്നത് വരെ നല്ലതായിട്ട് എണ്ണയിൽ വറുത്തെടുക്കുക. സോസ് കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ സീ.